ഇന്നലെ ഞങ്ങള് വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്ന അപ്പൊ അയലേട്ടനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് വണ്ടി തന്നില്ല മിനി കൂപ്പർ ഓടിക്കാൻ. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാനും അറിയത്തില്ല, എനിക്കിവിടെ വണ്ടിയും ഇല്ല, അതുകൊണ്ട് റെസ്പോൺസിബിൾ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വണ്ടി തരാന്ന് പറഞ്ഞാണല്ലോ, ചോദിക്കാൻ എന്താ എനിക്ക് വണ്ടി ഇന്നലെ തരാന്ന് ചോദിച്ചു. വണ്ടി ഓടിക്കാൻ കൊടുക്കണോ? എന്താ ഭാര്യ ഓടിക്കുന്ന വണ്ടി? ഓ മൈ ഗോഡ്, അങ്ങ് ബ്ലഷ് ചെയ്ത് അങ്ങ് ചുമന്ന് എനിക്ക് അങ്ങ് വയ്യ. നിങ്ങൾ എന്തുകൊണ്ട് സെറീനെ ഫ്ലാറ്റിൽ വിട്ടിട്ട് മൂവാറ്റിയുടെ പോയില്ല? നീ എന്തിനാ അത് പോന്ന്? ഇത് പറ, മിനി കൂപ്പർ പോയിട്ട് ഒരു വണ്ടി പോലും ഡ്രൈവ് ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ ഈ ഫ്ലാറ്റിന് ഒരു 10 കോടി രൂപ ഒക്കെ ആണെന്ന് ഇങ്ങനെ അശരീരി എവിടേക്കോ ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? കറക്റ്റാ, ഞാൻ കേട്ടായിരുന്നു അങ്ങനെയൊക്കെ ഫേസ്ബുക്കില്. അതെ, ഇവന്മാർ ഇവരൊക്കെ ഇങ്ങനെ പലതും പറയാം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പൊ എത്രയായി ഈ ഒരു കോസ്റ്റ് മേടിക്കാനും ഇന്റീരിയർ ചെയ്യാനും മൊത്തത്തില്? പൈസ നമുക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും ഭയങ്കര പൈസ ആയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഒരു നിയർ ആണ്, 1 കോടി രൂപയൊക്കെയാണ് എല്ലാം കൂടെ. പിന്നെ ഞാൻ അല്ല, ചിലപ്പം അതി കൂടുതലും ആയി കാണും. കാര്യം എന്ന് വെച്ചാല് ഇന്റീരിയർ ആണ് നമുക്ക് ഭയങ്കര പൈസയായിരുന്നു. ഞാൻ പറഞ്ഞു ഫർണിഷ്ഡ് ഫ്ലാറ്റ് വാങ്ങി. ഫർണിഷ്ഡ് ഫ്ലാറ്റ് വാങ്ങിയപ്പം ആ ഫർണിഷിംഗ് ഒരുപാട് പൈസയുടെ നഷ്ടം നമുക്ക് അല്ലാതുണ്ട്. കാര്യം ഞാൻ അല്ല, സെമി ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആയിരുന്നല്ലോ അപ്പുറത്ത് താമസിച്ചോണ്ടിരുന്നത്, ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ ഒരുവിധം കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തും എല്ലാം വാങ്ങി. ഇതിനകത്ത് ഇപ്പം ഇവിടെ ഉള്ളതിൽ AC ഒഴിച്ചിട്ട് ബാക്കി എല്ലാം നമ്മൾ പുതിയതായിട്ട് വാങ്ങിയല്ലേ ചെയ്തത്. അപ്പം അത് മാത്രമല്ല, ഉപയോഗിച്ചതെല്ലാം അത്യാവശ്യം കൂടിയ മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതിന് അത്രയും പൈസയായി. പിന്നെ ഒരു ഞാൻ അപ്പോഴല്ലേ അറിയുന്നത് ഈ ഉദാഹരണത്തിനൊക്കെ ഇത്രയും വലിയ പൈസയാണെന്നുള്ളത്. സോ ഹാപ്പി. ആക്ച്വലി ഞാൻ ഈ ഒരു ഹോം ടൂറിന് എന്നെ ബിഹൈൻഡ് വോട്സ് വിളിച്ചപ്പോഴും അഖിലേട്ടന്റെ ആയതുകൊണ്ട് ഞാൻ ആങ്കറിംഗ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഐ വാസ് സോ പാർട്ട്, ഐ എം സ്റ്റിൽ എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി. എനിക്ക് ചേച്ചിയും അഖിലേട്ടനും കുഞ്ഞുങ്ങളും ശീശു എന്നൊക്കെ പറഞ്ഞത് ഒരാളവിടെ കിടന്ന് മലന്ന് കളിച്ചോണ്ടിരിക്കുവാ. സോ ഭയങ്കര ഹാപ്പി ആൻഡ് ഭയങ്കര പ്രൗഡാണ് ഈ ഒരു ഗ്രോത്ത് കാണാൻ പറ്റിയതിലും. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നേരിട്ട് കണ്ടില്ലേ ആ ഒരു വന്ന വഴികളും താമസിച്ച സാഹചര്യങ്ങളും ഒക്കെ കണ്ടില്ലേ. അപ്പം ഈ ഒരു വെൽ ഡിസേർവിംഗ് ഗ്രോത്തിലേക്ക് വി ആർ ഓൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത വിളിക്കുന്ന സമയത്ത് ഞാൻ ഇരുന്നോണ്ട് പറയും, എന്നിട്ട് നീ ഒരു വർഷം മുമ്പ് നീ ചിന്തിച്ചിട്ടുണ്ടോ ലക്ഷ്മി ഇവിടെ വന്ന് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ഇവിടെ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാൻ വയ്യാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു സ്വന്തമായിട്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ഫ്ലാറ്റിൽ തന്നെ ഏറ്റവും പൈസ മുടക്കി ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ഒരു പക്ഷേ ഇതായിരിക്കും, എനിക്കറിയില്ല.